C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മ കാത്തിര വീട്ടിൽ പോയിട്ട് ഇതൊക്കെ സംസാരിച്ച പോരെ. അവന്റെ അച്ഛൻ സദാനന്ദൻ മുതലാളി, അമ്മ വകവെച്ചു വരൂ. എന്നെ വകവെച്ചില്ലെങ്കിലേ അവനെ ഞാൻ വലിച്ച് കീറും. ആരെ? സദാനന്ദൻ മുതലാളിയോ? ഏത് മുതലാളി ആയാലും എനിക്കൊരു പ്രശ്നവും. എന്നോട് മാന്യത കാണിച്ചില്ലെങ്കിലേ ഞാൻ അവന്റെ ഒക്കെ വീടടക്കം വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്റെ മോളുടെ പിന്നാലെയാ അവൻ നടന്നത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളെ വേണം വേണമെന്ന് പറഞ്ഞത് അവനാ. അങ്ങനെയുള്ളപ്പോഴേ അവനും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്റെയും എന്റെ മോളുടെയും മുമ്പില് താഴ്ന്നു തന്നെ നിക്കണം. നമ്മള് ഭാര്യ വീട്ടുകാരല്ലേ. ഭാര്യ വീട്ടുകാരെ, ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പില് ഓച്ചാനിച്ച് നിക്കുന്ന കാലമൊക്കെ പോയടാ. ഇപ്പോഴേ തിരിച്ചാ സംഭവിച്ചോണ്ടിരിക്കുന്നെ. വിവാഹം കഴിഞ്ഞ പെണ്ണ് വീട്ടുകാർക്കാ ഇപ്പൊ അധികാരം കൂടുതല്. അമ്മേ, രണ്ടുപേരും സമാസമായി പോണം. എന്റെ മക്കൾ അങ്ങനെ ഇപ്പൊ സമാസമമായിട്ടൊന്നും പോകുന്നില്ല. അവരെ അനുസരിച്ച് അവർക്കൊപ്പം കഴിയാൻ മനസ്സുള്ളവര് മാത്രം എന്റെ മക്കളെ കെട്ടിയാ മതി. അവനൊക്കെ ഒരുപാട് സമ്പത്ത് കാണും, പക്ഷെ നിന്റെ പെങ്ങളെ പോലെ ഭംഗിയുള്ളൊരു പെങ്കൊച്ചിനെ അവനൊക്കെ ഓടി നടന്നാ കിട്ടൂടാ. അമ്മേ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ബന്ധം മാത്രം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്കും എന്റെ മോൾക്കും ഭയങ്കര ഇഷ്ടവാ. അതിന്റെ ഒന്നാമത്തെ കാരണമേ ആ ഭാഗ്യലക്ഷ്മി അവളുടെ മക്കളുവാ. അവരെ വെറുക്കുന്നവരെ ഞങ്ങൾ അടുത്ത് നിർത്തുവടാ. എന്നിട്ട് ഈ ജഗനെ അവളുമാരെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് പൂട്ടും. എന്താടാ പറഞ്ഞു? ഒന്നുമില്ല. എന്താ പ്രശ്നം? അമ്മയും ചാരുവിനെയും കണ്ടെന്ന് പറഞ്ഞല്ലോ. കണ്ടു. എന്നിട്ട് ജയലാലിന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുന്നവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആരെ കൊണ്ടും കഴിയില്ല ജയലാലെ. അതിനെക്കുറിച്ച് ഞാനിപ്പോ സുനിലിനോട് സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജയലാലിന് എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാർത്തിയെ പോലൊരുത്തൻ തന്നെയാ ജയലാലിന്റെ പെങ്ങളുടെ ഭർത്താവായിട്ട് വരേണ്ടത്. എനിക്കങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ ചക. അടികൊള്ളുന്ന സംസാര ജയലാലിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാനതിന് ശക്തമായ രീതിയിലൊന്നും പ്രതികരിച്ചില്ല. ആ സമയമൊക്കെ എന്റെ മുന്നിലേക്ക് വന്നത് ജയലാലിന്റെ മുഖമാ. സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞാൻ വെറുതെ ജഗനെതിരെ കേസ് കൊടുക്കുന്നൊക്കെ തട്ടിവിട്ടിട്ടുണ്ട് അമ്മയോട്. അങ്ങനെ ഒരുപാട് നാടകം കളിച്ചാലേ അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ആ, ഏതായാലും ഒരാൾ രക്ഷപ്പെട്ടല്ലോ, ജയലാലിന്റെ അച്ഛൻ. ഇങ്ങനെയുള്ള പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടാൻ വലിയ പാടാ. പിന്നെ അവർ തന്നെ ഒരു ബന്ധം തിരഞ്ഞെടുത്താ അതായിക്കോട്ടെന്ന് കരുതണം. വെറുതെ ഒരു പയ്യനെ നമ്മളായിട്ട് വലക്കണ്ടല്ലോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.